എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പം ചോറിന് ഈ ഒരു ചട്ടനി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിലേക്ക് കൊടുത്തുവിടാനും ഈ ഒരു ചട്നി അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചുവന്ന ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുക്കാം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ മുഴുവനും ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ചതച്ച് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് പുളി പുളിയെടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കണം ഒന്ന് കളർ മാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറേശേ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതീയിൽ ഇതിലെ വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഒന്ന് ചെറുതീയിൽ വെക്കുക ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈയൊരു ചട്ടിനി മാത്രം മതി നമുക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാനും പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്